മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ കുരുക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ഉയർന്നു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും രാജിവെക്കേണ്ടി വരുമോ ഇത് ധാർമ്മികതയുടെ വിഷയമാണെന്നാണ് ഈ വിഷയത്തിന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചഴുക്കുകയാണ് ആരുടെയും രാജി ചോദിക്കുന്നില്ല വി സി നിയമനത്തിന് സമ്മർദ്ദമുണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കണ്ണൂർ വൈസ് ചാൻസലറായി ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കാനുള്ള സമ്മർദ്ദം തനിക്കുമേൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിയമോപദേശകനും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമാണ് മന്ത്രിയുടെ കത്ത് തനിക്ക് നൽകിയത് ആദ്യ അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പുവെക്കാത്ത നിയമോപദേശവും പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശുപാർശ കത്തിനൊപ്പം ഒപ്പുവെച്ച നിയമോപദേശവും കൊണ്ടുതന്നു നിയമവിരുദ്ധമായത് ചെയ്യാനാണ് െന്ന് ഇരുവരോടും അപ്പോൾ തന്നെ അറിയിച്ചിരുന്നതായും പിന്നീട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും ഗവർണർ പറഞ്ഞു നിയമോപദേശകനും ഒ എസ് ഡിയും വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി നേരിട്ട് വന്നു കണ്ണൂർ തന്റെ മാതൃ ജില്ലയാണെന്ന് പറഞ്ഞു നടപടിക്രമങ്ങൾ എന്നും പാനൽ വന്നാൽ താങ്കളുമായി ഉറപ്പായും കൂടി ആലോചിക്കുമെന്നും മറുപടി നൽകി വി സി സ്ഥാനത്തേക്ക് പന്ത്രണ്ട് പേരുടെ അപേക്ഷ ലഭിച്ചതിനു ശേഷമാണ് നിയമോപദേശകനും ഒ എസ് ഡിയും തന്നെ വന്ന് കാണുന്നതെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂർ വി സി നിയമനത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക ണെന്ന മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ വ്യക്തമാക്കി അതിനാൽ ചാൻസലറായി തുടരാൻ ആഗ്രഹമില്ലെന്നും മറ്റൊരു മാർഗം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു സ്ഥാനത്ത് തുടർന്നാൽ ഇനിയും നിയമവിരുദ്ധമായത് ചെയ്യാൻ താങ്കൾ നിർബന്ധിക്കുമെന്ന് പറഞ്ഞു ഗവർണറാണ് വി നിയമന അതോറിറ്റി അത് അവർക്ക് എടുത്തു കളയണം ഞാൻ രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ബില്ലുകളിൽ ഇതാണ് ആവശ്യമുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് അവർക്ക് സ്ഥാപനവൽക്കരിക്കണം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ എക്സിക്യൂട്ടീവിന്റെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് കോടതി വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയും എ ജിയും രാജിവെക്കണോ എന്നത് അവർ തീരുമാനം പ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ആരുടെയും രാജി ചോദിക്കുന്നില്ല കർമ്മത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ പറ്റില്ലെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം നിയമനം സുപ്രീം കോടതി വിധിയിൽ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും വിമർശനം പുനർ നിയമനത്തിന് സർക്കാർ ഭാഗ്യസമ്മർദ്ദം ചെലുത്തിയെന്നും ഗവർണർ അതിന് കീഴടങ്ങിയെന്നുമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കിയത് വി സിയുടെ പുനർനിയമനത്തിൽ അനാവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അതേസമയം ചാൻസലറായ ഗവർണർ തന്റെ നിയമപരമായ അധികാരം അടിയറവച്ചെന്നും സുപ്രീംകോടതി പറഞ്ഞു രാജ്ഭവൻ ഇറക്കിയ പത്രക്കുറിപ്പ് തന്നെയാണ് ഈ നിഗമനത്തിലെത്താൻ സുപ്രീംകോടതി അടിസ്ഥാനമാക്കിയത് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ് പുനർ നിയമന നടപടികൾ തുടങ്ങിയതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു വി സിയെ പുനർ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയത് ചാൻസലറാണെങ്കിലും തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ അനാവശ്യ ഇടപെടലിനെ തുടർന്നുണ്ടായതെന്ന് കോടതി പറഞ്ഞു ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ച കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ വിധിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് വി സി പുനർനിയമന കേസിൽ നാല് ചോദ്യങ്ങളാണ് കോടതി പരിഗണിച്ചത് അതിൽ മൂന്നിലും സംസ്ഥാന സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി ശരിവെച്ചു എന്നാൽ നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിധി ആത്യന്മായി സർക്കാരിന് എതിരാക്കിയത് സുപ്രീംകോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ ഒന്ന് ഉദ്യോഗ കാലാവധിയുടെ പദവികളിൽ പുനർ കണ്ണൂർ സർവകലാശാല നിയമത്തിലെ പത്താം വകുപ്പിൽ പറയുന്ന പ്രായപരിധി നാല് വർഷത്തേക്ക് പുനർനിയമനം നൽകുമ്പോൾ പരിഗണിക്കണോ മൂന്ന് വി സി നിയമനത്തിനുള്ള നടപടിക്രമങ്ങളെല്ലാം പുനർ നിയമനത്തിനും പാലിക്കണോ ഗവർണർ തന്റെ നിയമപരമായ അധികാരം വെച്ചോ എന്നുള്ള നാലാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ ഉത്തരങ്ങൾ ഒന്ന് ീയം രണ്ട് പുനർ നിയമനത്തിന് അറുപത് വയസിന്റെ പരിധി നോക്കേണ്ടതില്ല മൂന്ന് പുനർനിയമനത്തിന് ആദ്യ നിയമനത്തിന്റെ അതേ നടപടിക്രമങ്ങൾ നിർബന്ധമില്ല നാല് പുനർ നിയമനത്തിൽ ഗവർണർ തന്റെ നിയമപരമായ അധികാരം അടിയറവച്ചു ഇതോടെ തീരുമാനമെടുക്കൽ പ്രക്രിയ പൂർണ്ണമായും തെറ്റി സർക്കാരിന് കനത്ത തിരിച്ചടി കണ്ണൂർ സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കി കണ്ണൂർ സർവകലാശാല വി സി ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർ നിയമനം സുപ്രീംകോടതി റദ്ദാക്കി വി സി നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ പാടില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു പുനർ നിയമനം ശരിവച്ച ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കി നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് ഡോക്ടർ ഷിനോപി ജോസ് എന്നിവർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയതിനെ തുടർന്നാണ് സുപ്രീംകോടതിയിൽ എത്തിയത് ഒക്ടോബർ പതിനേഴിന് ഹർജിന്മേലുള്ള വാദം പൂർത്തിയായിരുന്നു ചാൻസലറായ ഗവർണർ വൈസ് ചാൻസലർക്കെതിരായി സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ കൊടുത്തിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു വി സിയുടെ കാലാവധി അവസാനിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു പുനർനിയമനം നിയമനം നൽകിക്കൊണ്ട് ചാൻസലർ ഉത്തരവ് പുറപ്പെടുവിച്ചത് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ വി അതേ പദവിയിൽ ഗവർണർ നാല് വർഷത്തേക്കു കൂടി പുനർ നിയമനം നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായിരുന്നു പുതിയ വി സിയെ തെരഞ്ഞെടുക്കാനായി രൂപീകരിച്ച കമ്മിറ്റിയും ഇതിനു പിന്നാലെ പിരിച്ചുവിട്ടിരുന്നു പിന്നീടാണ് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് വി സി നിയമന ഉത്തരവിൽ ഒപ്പിട്ടതെന്ന് ഗവർണർ തുറന്നടിച്ചത് തുടർന്ന് വി സി നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ചാൻസലർ സ്ഥാനത്ത് തുടരാനാവില്ലെന്ന് കാണിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു പിന്നാലെ ഇക്കാര്യം നിഷേധിച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ വി സി ആയി വീണ്ടും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എഴുതിയ കത്ത് പുറത്തായതോടെ നിയമനത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന വാദം പൊളിഞ്ഞു സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് വി സി നിയമനത്തിൽ അനുകൂല നിലപാടെടുത്തതെന്ന ഗവർണറുടെ വാദത്തെ സാധൂകരിക്കുന്നതായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ കത്ത് നിയമനത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഗവർണർ പറയുമ്പോൾ അതിന് കാരണമായത് സർക്കാരാണെന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഗോപിനാഥ് രവീന്ദ്രനെ വി സി ഐ വീണ്ടും നിയമിക്കണമെന്നാവശ്യപ്പെട്ട പ്രോ ചാൻസലർ എന്ന നിലയ്ക്കാണ് മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് കത്തെഴുതിയത് പുതിയ വി സി ഐ കണ്ടെത്താനുള്ള സമിതിയെ പിരിച്ചുവിട്ട ശേഷമായിരുന്നു ഇത് എന്നാൽ ചാൻസലർ ഉള്ളപ്പോൾ പ്രോ ചാൻസലർക്ക് സവിശേഷ അധികാരമില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇല്ലാത്ത സവിശേഷ അധികാരം ഉണ്ടെന്ന തരത്തിലാണ് ഗോപിനാഥ് രവീന്ദ്രനു വേണ്ടി മന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്